two blocks of weight W1 is equal to 50 Newton and W2 is equal to 50 Newton rest in a rough inclined plane and connected by a string as shown in figure. The coefficient of friction between the inclined plane and W1 and W2 are mu1 is equal to 0.3 and mu2 is equal to 0.2 respectively. Find the inclination of plane for which slipping will impede. നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന ഫിഗർ. രണ്ട് ബ്ലോക്ക് ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടു സ്ട്രിംഗ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പ്ലെയിൻ ലെറ്റ് ഇറ്റ് ബി ആൽഫ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ആൽഫ ഫോർ വിച്ച് ദ ബോഡി വിൽ സ്ലൈഡ് ഡൗൺവേർഡ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ല? അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? ഗിവൺ ഡബ്ല്യു വൺ ഫിഫ്റ്റീൻ ന്യൂട്ടൺ എന്നുണ്ട്, ഡബ്ല്യു ടു ഫിഫ്റ്റീൻ ന്യൂട്ടൺ എന്നുണ്ട്, അതുപോലെ തന്നെ യു വൺ. കോഫിൻ്റെ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ബ്ലോക്ക് ഡബ്ല്യു വൺ ആൻഡ് ദ ഫ്ലോർ ഈസ് 0.3 and mu2 is equal to 0.2. Then coefficient of friction between block W2 and the floor is 0.2. Clear? Now, we'll be drawing the free body diagram of W1 and W2 separately and we'll analyze and finally we'll find out the alpha for which this system will start sliding in the downward direction. Clear? Let alpha be the inclination plane for which slipping will have. Clear? Now, we'll draw the ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ഡബ്ല്യു ടു. ബ്ലോക്ക് ഡബ്ല്യു ടു ഞാൻ പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ വെയിറ്റ് എന്താണ്? വെയിറ്റ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ അല്ലോ? നോ, പിന്നെന്താണ് ഈ ബ്ലോക്കിൽ എന്താ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ സ്ട്രിങ്ങിൽ എന്താ ഒരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ വിൽ ബി അലോങ് ദി സ്ട്രിങ്. അലോങ് ദി സ്ട്രിങ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡബ്ല്യു ടു ആയതുകൊണ്ട് ഈ ഇവിടെ ആയിരിക്കും ആ സ്ട്രിങ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ടി. ആ ടെൻഷൻ എന്താ ബി ടി അസ്യൂം ചെയ്യാം. നോ, ഈ ബ്ലോക്ക് എന്താണ് ഈ ഇൻക്ലൈൻ സർഫസിലായിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സർഫസ് ഈ ബ്ലോക്കിലൊരു നോർമൽ റിയാക്ഷൻ എക്സൈറ്റ് ചെയ്യും. ദാറ്റ് റിയാക്ഷൻ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് കോൺടാക്ട് സർഫസ് ലൈക്ക് ദിസ് എൻ ടു. ദിസ് ആംഗിൾ ആംഗിൾ ബിറ്റ്വീൻ എൻ ടു ആൻഡ് ഡബ്ല്യു ടു എന്തായിരിക്കും? വിൽ ബി ആൽഫ. സിൻസ് എന്താ വെച്ചാൽ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ ആൽഫ എന്നുണ്ട്, അത് രണ്ടിനും പെർപെൻഡിക്കുലർ ആണ് ഡബ്ല്യു ടുവും എൻ ടു. സോ ആംഗിൾ ബിറ്റ്വീൻ എൻ ടു ആൻഡ് ഡബ്ല്യു ടു ഇസ് ആൽഫ. ക്ലിയർ അല്ലോ? ഇപ്പം എന്താ, വി അസ്യൂം ദാറ്റ് ബ്ലോക്ക് എന്താ ബ്ലോക്കിൻ്റെ മോഷൻ എങ്ങോട്ടേക്കായിരിക്കും വരിക? ആൾ ഗ്രാവിറ്റി അതിൻ്റെ എന്താ താഴോട്ടേക്കായിരിക്കും മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോ ദ മോഷൻ ഓഫ് ദി ബ്ലോക്ക് വിൽ ബി ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഫ്രിക്ഷൻ ഫോഴ്സ് അറ്റ് ദി കോൺടാക്ട് സർഫസ് എന്തായിരിക്കും? വിൽ ബി അപ് അലോങ് ദിസ് പ്ലെയിൻ ലൈക്ക് ദിസ് എഫ് ടു. ആ ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ബ്ലോക്ക് ഡബ്ല്യു ടു ലെറ്റ് ഇറ്റ് ബി എഫ് ടു ഗിവൺ ബൈ മ്യൂ ടു ഇൻടു എൻ ടു. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ഡബ്ല്യു ടു ഈസ് ഫിനിഷ്ഡ്. നോ, ഫ്രീ ബോഡി ഓഫ് ബ്ലോക്ക് ഡബ്ല്യു വൺ വരയ്ക്കാം. ക്ലിയറോ? അഗൈൻ നമ്മൾ ഫസ്റ്റ് എന്താ ബ്ലോക്ക് റെപ്രസെൻറ്റ് ചെയ്തു. ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്താണ്? വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ക്ലിയറോ? നോ, ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്തായാലും ഈ സ്ട്രിങ്ങിൽ എന്താ ഒരു ടെൻഷൻ ഉണ്ടാവും. സ്ട്രെങ്ത് വിൽ ബി അലോങ് ദിസ് ലൈൻ. സ്ട്രിങ്ങിൻ്റെ അലോങ് ആയിരിക്കും ഉണ്ടാവുക. അതെന്താ ഈ ഡബ്ല്യു എൻ ബ്ലോക്കിൻ്റെ ഈ സൈഡ് ലൈക്ക് ദിസ് ലെറ്റ് ഇറ്റ് ബി ടി. നോ, സിമിലർലി ബ്ലോക്ക് ഡബ്ല്യു ടുവിൽ ഉള്ള പോലെ ഡബ്ല്യു വണ്ണിലും ഈ ഇൻക്ലൈൻ സർഫസ് എന്താ ഒരു നോർമൽ റിയാക്ഷൻ എക്സൈറ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് നോർമൽ റിയാക്ഷൻ വിൽ perpendicular to the contact surface like this. Let it be n1. Again, block W1 in the motion and what again will be in the downward direction. Clear? So the friction force between the block W1 and the inclined surface will be up along the plane like this. Let it be F1 and it is given by mu1 into n1. So we have drawn the free body diagram of both block W1 and W2. We'll consider the equilibrium of these two blocks separately and finally we will be able to find out the value of alpha. അതിനു വേണ്ടി നമ്മൾ എന്താ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ബ്ലോക്ക് ഡബ്ല്യു വൺ കൺസിഡർ ചെയ്യാൻ പോകണം. ദാറ്റ് ഇസ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ബ്ലോക്ക് ഡബ്ല്യു വൺ. വിൽ ടേക്ക് അലോങ് ദി പ്ലെയിൻ ആസ് എക്സ് ആക്സിസും പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആസ് വൈ ആക്സിസും എടുക്കും. ക്ലിയർ അല്ലോ? എന്നിട്ട് എന്താ ഓൺലി അപ്പോൾ എന്താ എല്ലാ അതിൻ്റെ എല്ലാത്തൊരു ഫോഴ്സിൻ്റെ ഡബ്ല്യു വൺ മാത്രമേ ഉള്ളൂ. ഡബ്ല്യു വണ്ണിനെ അലോങ് ദി പ്ലെയിൻ എന്താ റിസോൾവ് ചെയ്യും. ദാറ്റ് വാല്യൂസ് ഫൗണ്ട് ഔട്ട് ഡബ്ല്യു സൈൻ ആൽഫയും പെർപെൻഡിക്കുലറിൻ്റെ പ്ലെയിൻ റിസോൾവ് ചെയ്യുമ്പോൾ എന്നാണ് ഡബ്ല്യു കോ ഡബ്ല്യു വൺ കോസ് ആൽഫയും കിട്ടി. ക്ലിയർ അല്ലോ? നോ, കൺസിഡർ ദി ഇക്വിലിബ്രിയം. ഫസ്റ്റ് എന്താ സിഗ്മ എഫ് എഫ് സിക്സ് ഇക്വൽ ടു സീറോ. ദാറ്റ് ഈസ് അലോങ് ദി പ്ലെയിൻ. അലോങ് ദി പ്ലെയിനിലെ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഡബ്ല്യു വൺ സൈൻ ആൽഫ താഴോട്ടേക്കും എഫ് വൺ എഫ് വൺ എന്താ മുകളിലോട്ടേക്കും. സോ അതിൽ നിന്ന് കിട്ടിയ എന്താണ്? പിന്നെ എന്താണ് ഈ ടെൻഷനുണ്ട്. ടെൻഷനും താഴോട്ടേക്ക് വരും. ദാറ്റ് ഈസ് എഫ് വൺ മൈനസ് ടി മൈനസ് ഡബ്ല്യു വൺ സൈൻ ആൽഫ ഈസ് ഇക്വൽ ടു സീറോ. ലെറ്റ് ബി അവർ ഇക്വേഷൻ നമ്പർ വൺ. നോ, സെക്കൻഡ് ഇക്വേഷൻ എന്താ സിഗ്മ എഫ് ഐ ഈസ് ഇക്വൽ ടു സീറോ. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എടുക്കും. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എൻ ടു, പിന്നെ ഡബ്ല്യു വണ്ണിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ്. ദാറ്റ് ഈസ് ഡബ്ല്യു വൺ കോസ് ആൽഫ. ക്ലിയർ? ദാറ്റ് ഈസ് എൻ വൺ മൈനസ് ഡബ്ല്യു വൺ കോസ് ആൽഫ ഈസ് ഇക്വൽ ടു സീറോ. ക്ലിയർ അല്ലോ?
From that we can get N1 is equal to W1 cos alpha. Let it be our equation number 2. Now we'll consider the equilibrium of block W2. That is W2 the equilibrium consider here. Again we choose a axis parallel to the plane as x axis, perpendicular to the plane as y axis. Clear? Now first in the sigma fx is equal to 0. That is along x axis is equal to 0. Upon the kerala only force T in the pin F2 and pin in the W2 the parallel to the plane common W2 sin alpha. But W2 sin alpha thought of taking Tm F2 mode. So Tm F2 positive, W2 sin alpha negative. So we'll get F2 plus T minus W2 sin alpha is equal to 0. Let be our equation number 3. Now second equilibrium equation sigma Fi is equal to 0. That is perpendicular to the plane. Now we'll consider perpendicular to the plane force is the N2 and W2 the perpendicular component W2 cos alpha. N2 upward direction we'll take it as positive and W2 cos alpha downward direction we'll take it as negative. Therefore N2 minus W2 cos alpha is equal to 0. From this we get N2 is equal to W2 cos alpha. That be equation number 4. From this we in all equations simultaneously so we will find out alpha value. That is equation number 1 equation number 3 kudi nammal add cheyanam. Right hand side, left hand side, would add a number. Upon left hand side, would add a banana F1 minus T minus W1 sin alpha plus F2 plus T minus W2 sin alpha. Right hand side, add a 0 plus 0 is equal to 0. Clear now, add a man the sum by two, dilenda vichina, but then would a minus T in the plus T and upper the ending cancel out. Clear now, Nitanamalanya Adilendim will give a substitution F1 in the mu1 N1 F2 in the mu2 N2 substitution would mu1 N1 minus W1 sin alpha plus mu2 N2 minus W2 sin alpha. Now, in the we know that N1 is equal to W1 cos alpha, N2 is equal to W2 cos alpha. Our substitution now is the Nathodka, that is N1 down to W1 cos alpha. N2 dawda W2 cos alpha substitute. Clear? Mu1 da value namukku thannundu W1 da value thannundu mu2 da value thannundu W2 da value thannundu. Clear? Appo idil enda W1 da terms ellam kodi nammal combine cheyyum adore W2 da alla cos alpha terms ellam kodi combine cheyyum pinne sin alpha terms kodi nammal combine cheyyum. That is cos alpha terms combine cheyyum endana mu1 W1 cos alpha plus mu2 w2 cos alpha. That is mu1 w1 plus mu2 w2 into cos alpha. This is the right hand side. Like w1 plus w2 into sin alpha. Clear? That is right hand side and left hand side divided. So sin alpha by cos alpha and mu1 w1 plus mu2 w2 by w1 plus w2. Then mu1 area, mu1 and mu2 question, w1 and w2 question. Value substitute. What is sin alpha by cos alpha? This tan alpha. Mu1 na 0.3, W1 na 50, mu2 na 0.2, W2 na 15 substituted. Appa namukku enna we'll get tan alpha to be 0.25. From that we can find out alpha is tan inverse 0.25, that is 14.04 degree. So in the inclination of the plane for which the motion will impede is 14.04 degree. That is when the angle of inclination alpha is 14.04 degree, the complete system starts to slide in the downward plane.